വളരെ നന്നായി. ആ നിന്റെ രണ്ട് ആരാധകര് വിളിയെ കാത്തിരിക്കുന്നു. ഇത് മിസ്റ്റർ വിഷ്ണുനാരായണൻ, ഇത് മിസ്റ്റർ തോമസ് ചാക്കോ. അസലായി കേട്ടോ, എന്റെ 31 വയസ്സിനിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ്. ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരിയല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. ഇന്ദുവിന്റെ ട്രാക്ക് ഇതാ, മോഹിനിയാട്ടത്തിന് പറ്റിയ രൂപം, ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ. അതെ അതെ, നിന്റെ വെക്കേഷൻ ആരംഭിക്കും വെള്ളിയാഴ്ച മുതൽ. ഹോസ്റ്റൽ അടക്കിയാ. ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട. മിസ്റ്റർ വിഷ്ണുനാരായണ ഒരു വീടുണ്ട്, അതിനൊരു ചേഞ്ചും ആവും. പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം. നിന്നെ മദ്രാസിലെ കലാനികേതനിലേച്ച് പഠിപ്പിക്കണമെന്ന് പറയാ മൂപ്പര്. അദ്ദേഹം വിചാരിച്ചാൽ നിന്നെ എവിടെ എത്തിക്കുമെന്ന് അറിയാമോ? ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആക്കും. എന്താ വിഷമമുണ്ടോ? ഇല്ല, അങ്കിൾ പറയുന്ന പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ അടുക്കള തന്നെ വെക്കാം, പുറത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലോന്ന് ആലോചിക്ക. ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ എനിക്ക് എന്റെ ഞാൻ വരണുണ്ട്. ആ കണ്ണാടിയും കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചോ. ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത്. വീടൊക്കെ ഇഷ്ടായോ? ഇന്ദുവിന്റെ മുറിയോ ഇഷ്ടായി. ഇരിക്ക്, ഞാൻ നിന്നോളാ. ഇന്ദു അത്താഴൊന്നും കഴിച്ചില്ലല്ലോ? രണ്ട് പഴം കഴിച്ചല്ലോ, പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല, ശീലില്ലാഞ്ഞിട്ടാ. ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. നാളെ മുതൽ എന്ത് വേണമെന്ന് നാണുമാരോട് പറഞ്ഞാ മതി, ഇന്ദുവിനോട് ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ നിരീച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. എന്താ, കുട്ടികൾ ഇഷ്ടാണോ? നല്ല ഇഷ്ടാ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കി നേരം പോണത് അറിയില്ല, കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇവിടെ ഞാനുണ്ട്, നാണായരുണ്ട്, ഗോപാലനുണ്ട്. എന്താ ഞങ്ങളാരെ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ലാട്ടോ, പരിചയമില്ലാത്ത ഇടല്ലേ. ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ലന്നേ. ഇന്ദുവിന് ഉറക്കം വരണമെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദുവിന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമുണ്ടോ? ഇല്ല. ഭയമുണ്ടെങ്കിൽ എന്റെ മുറി വന്ന് കിടക്കാം. ഇല്ല, എന്തിനെ ഭയക്കണേ? രാത്രി വല്ല ദുസ്വപ്നമൊക്കെ കണ്ടാലേ? കാണില്ല, ഉറങ്ങാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് കിടന്നാ മതി, സിസ്റ്റർ ജസീന പറഞ്ഞു തന്നതാ. കുരിശോ? ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചേരം നമുക്ക് പുറത്ത് ഗാർഡനിൽ ചെന്നിരിക്കാം. രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല, പൂക്കൾ കാണണമെങ്കിൽ പകൽ എന്നെ കാണണം. പിന്നെ ഉറക്കം വരാനൊരു സൂത്രപ്പണിയുണ്ട്, പുസ്തകം എടുത്ത് വായിച്ചാ മതി, എനിക്ക് പുസ്തകം കണ്ടാ മതി, അപ്പൊ ഒരു ഉറക്കം. എങ്കിൽ ചെന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായി, ഉറക്കം വരട്ടെ. എന്തായി ഇത്? പുലിവാലാവുന്ന തോന്നുന്ന, ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, ആൾക്കിപ്പോഴും 5.5 വയസ്സാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണോ? അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം, അല്ലാതെ അയ്യേ ഛേ. അത് വേണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സാറ് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഹ്മ്.
Yes, Vishnu speaking. Enda vakile? Ayyo, inno? Njan oraalcha kanjittu vanna pore? Oh, adu seri. Inna nenek thirichu ponu ude? Seri, njan ippa thane thirikka. Uchode ettum. Okay. Enda phone il parnjathu? Ravile oru yathra undu Kochiki. Poruno. Vanna buddhimuttavo? Enikku buddhimuttonnum illa. Illa, varunnilla. Valli valli sthalangalokke povumbo. Nyan oru shalyavum. Nyan pottu raathri ethum. Nerthu varano to. Allengi varumbo nyan sukhayittu urangundavum. Nyan odichola. Nanne. Pinne ee kundranda odutha chevi vechude. Sooshichollam. Tomachako aalu valanja vitta chelappa varum agathu ketrathu gate porathu lock cheyidekkanam njan vannittu thoranna mathi endengilu apakada soochana kittiyal aval irikkunna muri porathu pootiyekkanam cheriki ketto uva uva evade parnadakku ornanda uva uva naanu ayre ividutha saarna bhaaryam kuttiyal onnulle ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത് മോൾ അധികം പുറത്തൊന്നിറങ്ങി നടക്കണ്ട അകത്ത് വരുന്നോളൂ ഞാൻ ഗേറ്റ് പൂട്ടിട്ട് വരാം Mm-hmm.